ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഈ വീഡിയോ എടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ചോദിച്ചു കമൻറ്റിലൊക്കെ എന്താണ് വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അത് മറ്റൊന്നുമല്ല, എനിക്ക് ഒരു മാസമായിട്ട് ഞങ്ങൾ മാനസികമായിട്ട് അതുപോലെ നന്നായിട്ട് വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഈ ലോകമെമ്പാടും എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മഹാമാരി, അതായത് COVID-19, എൻ്റെ കുടുംബത്തിലും ഒരു വില്ലനായിട്ട് വന്നു. വേറെ ആർക്കും അല്ല, എൻ്റെ ഹസ്ബൻഡിനായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ഏശി പോയി എന്നേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ വന്നിട്ട് പോലും ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ച ആ ഒരു ദിവസങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മറ്റു പല കാര്യങ്ങളും, മറ്റുള്ളവർക്ക് ഇത് സീരിയസ് ആയിട്ട് വന്നേക്കുന്നവരുടെ വീട്ടിലെ അവസ്ഥ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കാരണം എൻ്റെ കുടുംബത്തിലിതൊരു ചെറുതായിട്ട് വന്നപ്പോൾ ഇത്രയും ഫീലിങ്സ് ഞങ്ങൾക്കുണ്ടാകുമ്പോൾ, ഇത് സംബന്ധിച്ച് പലരുടെയും ജീവൻ തന്നെ അപഹരിച്ചു പോയൊരു രോഗമാണിത്. അതുകൊണ്ട് എൻ്റെ നല്ലവരായിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾ, അതായത് പ്രവാസികളായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സും സഹോദരങ്ങളും എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും. നിങ്ങൾ ഇത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയെ വേണം പോകാനായിട്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്കിപ്പോൾ ഇത് ആർക്കാണ് ഉള്ളത് ആർക്കാണ് ഇല്ലാത്തതെന്ന് ഇതുവരെ നമുക്കതൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെ നല്ല പ്രിക്കോഷൻസിലാണ്. പുള്ളി അവിടെ ഇടയ്ക്ക് ഓഫീസിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ പോയി, ചെറിയൊരു ചുമയായിരുന്നു ലക്ഷണമായിട്ട് വന്നത്. ആ ചുമയൊന്ന് പുള്ളി സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചുമ വരുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലാതെ നമുക്ക് മുന്നോട്ട് മരുന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അവിടെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നത്. അവിടെ നമുക്ക് അറിയാമല്ലോ, ഇത് ചെക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ നിർഭാഗ്യവശാൽ എൻ്റെ ഹസ്ബൻഡിന് പോസിറ്റീവായിരുന്നു. അപ്പോൾ ഇത് പോസിറ്റീവായെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഈ രോഗത്തിൻ്റെ ഒരു ഭാഗമായല്ലോ എന്ന് ചിന്തിച്ച് നമ്മളാകെപ്പാടെ ഡെസ്പായി പോകുന്നവരാണ് ഒട്ടുമുക്കാലും ആൾക്കാരും. കാരണം ഈ ഒരു അസുഖം നമ്മൾ ലോകത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭീകര അവസ്ഥ, മറ്റു പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പലയിടത്തുനിന്നുമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇതറിഞ്ഞതിൻ്റെ പേരിൽ നമുക്കിതാണെന്നറിയുമ്പോൾ മാനസികമായിട്ട് അവർ തളർന്നു പോകും. എന്താണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിന് ധൈര്യം കൊടുക്കുക. എന്ത് തന്നെയാണേലും നമുക്ക് മുന്നോട്ട് നമ്മളിത് ധൈര്യത്തോടു കൂടി പോയില്ലെങ്കിൽ, നമ്മൾ അന്നേരം ആകെപ്പാട് ഡെസ്പായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മൾ മനസ്സ് ഇതായില്ലെങ്കിൽ, ധൈര്യം കൊടുത്തില്ലെങ്കിൽ നമുക്കതിൽ പ്രയോജനമില്ലാതെ വരും. അങ്ങനെയാണ് കൂടുതലും കേസ് കെട്ട് മറ്റ് രീതിയിലേക്ക്, അപകടഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നത്, നമുക്കിത് ഉണ്ടേലും ഇല്ലേലും നിങ്ങൾ കുറച്ച് കരുതലുകൾ, അതായത് പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യുക. കഴിവതും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങേണ്ടാത്ത കേസുകെട്ടുകൾക്ക് കഴിവതും പോകാതിരിക്കുക. ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അറിയണം. അവരാണേലും പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതുപോലെ നീറ്റായിട്ട് നമ്മൾ കെയർ ചെയ്ത് വേണം. കുട്ടികളുള്ള ഫാമിലി കാണും, അങ്ങനെ പ്രായം ചെന്നവർ കാണും. ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നതും അവർക്കാണ് അപകടനില വന്നിരിക്കുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ ഇത് വന്ന് ഏശി അങ്ങ് പോകും. പിന്നെ വരുന്നത് ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ട് പേഷ്യൻ്റ്, അങ്ങനെയുള്ള മറ്റസുഖങ്ങളൊക്കെ ഉള്ള രോഗികളാണ് കൂടുതലും ഇത് ഡേഞ്ചറായിട്ട് കണ്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ അസുഖം ഉള്ളവർക്ക് അതിൻ്റേതായുള്ള ട്രീറ്റ്മെൻറ്റ് ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക. നമ്മളിങ്ങനെ ലക്ഷണം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല, അത് ചെറിയ രീതിയിൽ മാറിക്കോളൂ എന്ന് വിചാരിച്ച് നമ്മൾ റൂമിൽ തന്നെ ഇരിക്കരുത്. കഴിവതും നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലെത്താൻ നോക്കുക. ഡോക്ടറുടെ നിർദ്ദേശം നമ്മൾ, അത് ഏത് രീതിയിലാണോ ഡോക്ടർ പറയുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകണം. ഇനി മറ്റൊന്ന്, എൻ്റെ ഹസ്ബൻഡ് അവിടെ ക്വാറൻറ്റൈനിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അത് പക്ഷേ ലോക സഹജമാണല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമുക്ക് നിന്ന് പോകും. നമ്മൾ ആ ഒരു സ്ഥലത്ത് നമ്മുടെ മാത്രമായിട്ടുള്ളൊരു ലോകത്താണ് അവിടെ നിൽക്കുന്നത്. മറ്റു ലോകത്തെ ഒരു കാര്യങ്ങളും നമുക്കറിയാൻ പറ്റത്തില്ല. മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. മറ്റുള്ള വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഗവൺമെൻറ് അതിൻ്റെ രീതിയിലുള്ള എല്ലാ സംവിധാനവും എല്ലാ രാജ്യത്തും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പരിമിതിയുണ്ട് ഇതെല്ലാം ചെയ്യുന്നതിന്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്തു തരുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് അതിലെല്ലാത്തിലും ഉണ്ട്.
അപ്പോൾ പല പോരായ്മകളും സഹിച്ചു കൊടുത്തുമാണ് അവിടെ ഒരു 22 ദിവസം പുള്ളി കഴിച്ചു കൂട്ടിയത്. അൽഹംദുലില്ല, ഇപ്പം പുള്ളി റൂം ക്വാറൻറ്റൈനിലാണ്. അപ്പം റൂം ക്വാറൻറ്റൈനിൽ ഇരുന്നുകൊണ്ട് പുള്ളി ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് തന്നിരിക്കുന്നതെന്ന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. എല്ലാവരും അപ്പോൾ കെയറിംഗ് ആയിട്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ഇതിനെ എങ്ങനെ നമുക്ക് ഒന്ന് നേരിട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെ തൂത്തുവാരി എറിയാവുന്ന കേസുകെട്ടേ ഉള്ളൂ. നമുക്കിതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എത്രയും വേഗം ഈ മഹാമാരിയെ ഈ ലോകത്ത് നിന്ന് മാറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഒന്നായിട്ട് നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു മട്ടൺ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടൺ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണിത്. മെയിനായിട്ട് വറ്റൽമുളക് വേണം, അത് ഒരു 10-15 വറ്റൽമുളക് ഉണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ചീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണ് നമുക്ക് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടേസ്റ്റായിട്ട് നമുക്ക് വേണ്ടത്. അതൊരു 1/2 കിലോയുടെ അടുത്ത് വേണം ചെറിയ ഉള്ളി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് ഇതിൽ എല്ലാം ക്രഷ് ചെയ്തെടുക്കേണ്ട ഐറ്റംസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ഇല്ലാതെ ഇത് ഒരു ഇതാകത്തില്ലല്ലോ. അതിൻ്റെ മെയിൻ ഒരു സംഭവം കറിവേപ്പില തന്നെയാണ്. കറിവേപ്പിലയും വേണം ആവശ്യം. നമുക്കിനി ഇതിലേക്ക് മട്ടൺ എല്ലാം ഇട്ടതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി മിക്സ് ചെയ്യാം. ഇതാ നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തിരിക്കുന്നതാണ് ചെറിയ ഉള്ളി. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, അത് നമ്മൾ ഇതിലേക്ക് കൊടുക്കും. ഇഞ്ചി ചതച്ചത്, പിന്നെ നമ്മൾ നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വറ്റൽമുളകും പെരിഞ്ചീരകവും കൂടി ക്രഷ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഇത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇതിപ്പം നമ്മൾ ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ഇതിപ്പോൾ ആവശ്യത്തിന്. നമുക്ക് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് വഴങ്ങിയിടാം. പിന്നെ അത് കൂടാതെ നമ്മുടെ കറിവേപ്പില, അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് കുക്കറിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് 4 വിസിൽ വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മൾ ഒരു സ്വല്പം വെള്ളമൊന്ന് ഇച്ചിരി കഴുകി ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതല്ലാതെ കൂടുതൽ വെള്ളമൊന്നും ഇപ്പം നമ്മൾ ചേർക്കത്തില്ല. ലാസ്റ്റാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഒരു സ്വല്പം കൂടെ ചൂട് വെള്ളമാണ്, അതായത് തിളച്ച വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. നമുക്കിത് വെള്ളം ആവശ്യത്തിനുള്ളതെന്ന് വെച്ചാൽ ഇത് വെന്ത് വരാനുള്ള വെള്ളം നമുക്കിത് നിലക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് തുറന്ന് കഴിയുമ്പോൾ വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കത് വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ അതായത് ഞാനിത് നിലക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം വേണം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിന് കുക്കറിൻ്റെ അകത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചു. നമ്മുടെ മട്ടൺ അങ്ങനെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. തീ ഒന്ന് ചെറുതായിട്ട് സ്ലോ ചെയ്ത്, അതായത് സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന്, പച്ച വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു സംഭവമാണ്. നമ്മളതായതുപോലെ വെളിച്ചെണ്ണയുടെ ആഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പയ്യെ ഇതൊന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉപ്പും എല്ലാം ഒന്ന് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം വേണം നമുക്കിത് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട്. അതാണ് നമുക്കിത് കറച്ച് നല്ല ഈ പരുവത്തിൽ ഇങ്ങനെ നല്ല ഇതായിട്ട് മുളകും അതിൻ്റെ ആ ഒരു മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടെ
ഇതിൻ്റെ അകത്ത് പിടിക്കണം. ഒത്തിരി ഗ്രേവി ഒന്നും വേണ്ടാത്തവർക്ക് ഇത്രയും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞങ്ങളൊരു ശക്കലം കൂടി ഇനിയൊന്ന് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കും. ഇതിൻ്റെ ഗ്രേവി ഒന്ന് കറക്റ്റാക്കി എടുക്കും. അപ്പോൾ നമുക്കിനി ഇത് ബാക്കിയും കൂടെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കോവിഡ് പോസിറ്റീവ് ആയാൽ ഒരു അനുഭവസ്ഥ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ആരും പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഇല്ല. കാരണം ഇത് ഒരു പൂവ് പോലെ വന്ന് ഇങ്ങനെ പോകും. 15 ദിവസം ക്വാറന്റൈൻ ചെയ്യും, 15 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആകും. പക്ഷേ ഒരു മാസമായവർക്കും പോസിറ്റീവ് ആയവരും ഉണ്ട്. പക്ഷേ അത് ചിലരുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ പോലെ ഇരിക്കും. എന്നാലും ആരും അത്ര സീരിയസ് കേസിലോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. മാക്സിമം കോവിഡ് വന്ന പേഷ്യൻസിന് മെന്റലി സപ്പോർട്ട് കൊടുക്കുക. എല്ലാവർക്കും ഈ ഭയപ്പെടുത്താതിരിക്കുക. ഇത് വന്നപ്പം ഞാൻ ചെയ്ത കുറച്ച് ഹോം റെമഡീസ് എന്ന് പറയുന്നത്, നന്നായിട്ട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. ഒരു ഡെയിലി ഒരു 3 ലിറ്ററോളം ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ ഈ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ്, പിന്നെ ഓറഞ്ച്, ഈ മുസംബി പോലുള്ള ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ ശരിക്കും ഞാൻ ആവി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഗാർഗിള് ചെയ്യുമായിരുന്നു. 2-3 ദിവസം ഞാൻ ഗാർഗിള് ചെയ്യും. പിന്നെ ഈ ചുക്ക് കാപ്പി ഇങ്ങനെയുള്ള സംഗതി എല്ലാം ഞാൻ ചുക്ക് കാപ്പിയെ കുടിച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ചുമയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കോവിഡ് അല്ലെങ്കിൽ പോലും ചുക്ക് കാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു മെഡിസിൻ പോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചുമയും പനിയൊക്കെ വരുമ്പോൾ അത് ഇതിന് കഴിക്കുന്നതും വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ഈ ചെറിയ ചെസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ, കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. വളരെ ഈസിയായ രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനെ നമുക്ക് അടിച്ചോടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ ഈ സാഹചര്യത്തിൽ ഞാനിങ്ങനെ ഈ ക്യാമ്പിൽ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പം നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി. ഞാനറിയാം അത് നന്ദിയായിട്ട് നമ്മൾ പറഞ്ഞാൽ തീരത്തില്ല. ഇതുപോലെ തന്നെ ഞാനും എല്ലാവരോടും, ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെയും വിളിക്കുക. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയക്കാർ ആരുടെയാണേലും ഞാൻ ചെയ്യും എന്നുള്ള ഒരു പ്രതിജ്ഞ ഞാനും എടുത്തിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക. ഈ ഒരു അവസരത്തിൽ ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി 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 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.